പ്രിയമുള്ളവരെ സുഗർ ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റംഷിത തിരൂർ എന്ന ജന്മനാൽ കാഴ്ചയില്ലാത്ത ഒരു സഹോദരിയെയാണ്. ജംഷിത പ്ലസ് ടു വരെ പഠിച്ചു, ഇനി ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി പോവുകയാണ്. ജംഷിത അടിപൊളിയായിട്ട് നല്ല പാട്ട് പാടും. ജംഷിതയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ജംഷിതയ്ക്ക് പഠിച്ച് ഐ എ എസ് ആവണമെന്നാണ് ജംഷിത ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ജംഷിതയോട് തന്നെ ചോദിച്ചറിയാം. അത് മാത്രവുമല്ല, ജംഷിത ഒരു യൂട്യൂബേഴ്സാണ്. ജംഷിതയുടെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും ജംഷിതയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം എന്ന് സ്നേഹത്തോടു കൂടി എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ ജംഷിതയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. ജംഷിതയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ജംഷിത തന്നെ പറയും. ജംഷിത നമുക്ക് വേണ്ടി അടിപൊളി ഒന്ന് രണ്ട് പാട്ടുകളും പാടും. അപ്പോൾ ജംഷിത ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ജംഷിത ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ജൂണിൽ അപ്ലൈ ചെയ്യും. ജൂണിൽ അപ്ലൈ ചെയ്യും. അടിപൊളിയായിട്ട് പാട്ട് പാടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാടിക്കോളൂ. ജംഷിത ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ജംഷിതക്ക് പഠിച്ച് ആരാവാനാണ് ആഗ്രഹം? ഐ എസ് ഓഫീസർ ആവാനാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ഐ എസ് ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇത്തരം കാഴ്ച ഇല്ലാത്തവരെയും ഭിന്നശേഷി ഉള്ളവരെയും കൂടുതൽ സഹായിക്കാൻ വേണ്ടി സാധിക്കും എന്നതുകൊണ്ടാണ് ഐ എസ് എന്ന് പറയുന്ന ജില്ലാ കലക്ടറുടെ ആ പദവി ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആണോ? അല്ലേ, ഓർക്കാതെ ഞാൻ പേപ്പർ പാൻ ഉണ്ടാക്കും. അത് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്റെ അനിയന് ഇതുപോലെ സ്കൂളിൽ ഒരു പേന കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിങ്ങനെ തൊട്ടപ്പോ എനിക്കൊരു വാശി ഇത് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിങ്ങനെ ഒരു പേന ഉണ്ടാക്കി തുടങ്ങി. ആദ്യത്തെ പേനൊന്നും അത്ര നന്നായില്ലെങ്കിൽ പിന്നീട് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്? പേപ്പർ പാൻ കൂടാതെ സീഡ് പേപ്പർ പെന്നാണ്. അതായത് നമ്മൾ പേന വലിച്ചെറിയുമ്പോൾ മണ്ണിനടിയിൽ കിടന്നിട്ട് ആ വിത്ത് മുളക്കണം എന്നാണ് എൻ്റെ പേനൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഫ്ലവർ. അത് റിബൺ ഉപയോഗിച്ചിട്ട് പല കളറുകളുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കും. ബോട്ടിൽ ആർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാറ്റ് ഉണ്ടല്ലോ ചവിട്ടി, അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ മുഖമുദ്ര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് മലപ്പുറം ജില്ലയിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ മാപ്പിളപ്പാട്ടിൽ ഞാൻ ശാലബംഗൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായില്ല, അതിൽ പങ്കെടുത്തിട്ട് മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ലളിതഗാനത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സിനിമാ സോങ്ങിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെന്നെങ്കിലൊക്കെ പരിശീലനം സിദ്ധിച്ചതാണോ ഇത്തരം ഈ പേപ്പർ പേന ചവിട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്? പിന്നെ മാറ്റ് ചവിട്ടി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മായി ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാനത് തൊട്ട് നോക്കി. അപ്പം എനിക്കത് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉത്സാഹം തോന്നി. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ശരി. ജംഷീന വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, രണ്ടനിയന്മാരുണ്ട്. ഇപ്പൊ എന്താണ് ജോലി? ഇലക്ട്രീഷ്യനാണ്. വീട്ടിലൊക്കെ എങ്ങനെയാണ് നടക്കാറ്? എങ്ങനെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണോ? വീട്ടിന്റെ ഉള്ളിൽ എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എന്നാലും ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ തല
ചുമരും വെച്ച് അടയ്ക്കുന്നത് എന്താ വെച്ചാൽ ആ വഴിയിൽ നടന്നു പോകുമ്പോ കണ്ണു കാണാത്തോണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ അവിടെ നടക്കുന്നത്? പിന്നെ നമ്മുടെ കാറ്റിനൊക്കെ വീടിന്റെ കഥകൾ ഇങ്ങനെ നടു ഇതായി നിൽക്കുന്നോ, അപ്പൊ അത് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഒന്നാകെ പോയിട്ട് കഥക് പിന്നെ നെറ്റിയിൽ മുട്ടും കണ്ണിന്റെ ഇവിടെ മുറിയോ. ജംഷീനക്ക് കണ്ണ് കാണാത്ത ഒട്ടനവധി സഹോദരങ്ങളുണ്ട്, വ്യത്യസ്തമായ ഭിന്നശേഷിയുള്ളവരുണ്ട്. അപ്പൊ ജംഷീനക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ മെന്റലി ചലഞ്ചായ ഒരുപാട് പേരുണ്ട്. കണ്ണ് കാണാത്തവരോടായി എന്താണ് പറയാനുള്ളത്? കാഴ്ച ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് കാഴ്ച ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നാലും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ നമുക്കൊരു ഉൾക്കാഴ്ച തന്നിട്ടുണ്ടാവും, അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോണോ. പിന്നെ അങ്ങനൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല് എന്താണ്, കാഴ്ച ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അവരുടെ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം എല്ലാവരുടെയും. സർക്കാർ സ്പെഷ്യലായിട്ട് ഈ കണ്ണ് കാണാത്ത അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിലവിൽ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണ് കാണാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ കുറവാണോ, അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് കണ്ണ് കാണാത്തവർക്ക് വേണ്ടി സർക്കാരുകൾ പ്രത്യേകമായി തയ്യാറാക്കേണ്ടത്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാമോ? പ്രിയമുള്ളവരെ, ഇതാണ് ജംഷീന. തങ്ങളുടെ മാതാവിന്റെ മുഖം, പിതാവിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് ജംഷീനക്ക് കാണാൻ സാധ്യമല്ല. ജംഷീദയുടെ അനുജന്മാരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് ജംഷീനക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ അകക്കണ്ണിന്റെ കാഴ്ചകൾ കൊണ്ട് ജംഷീന തീർക്കുന്നത് വലിയൊരു ലോകമാണ്. ഇതിനാവശ്യം പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും സപ്പോർട്ടാണ്. ജംഷീദക്ക് പഠിച്ച് IAS ആവണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായസഹകരണങ്ങളും ജംഷീനക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് കമന്റ് ചെയ്യുക.